വെൽക്കം ഐ ഡിയ സ്റ്റുഡൻസ് വെൽക്കം ടു അവർ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റിയുടെ ഫസ്റ്റ് പാർട്ടാണ് സോ അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിമാലയം റിവേഴ്സും എല്ലാം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഓക്കെ സ്റ്റുഡൻസ് മറ്റൊരു ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്താണ് പെനിൻസുലർ പ്ലാറ്റു അഥവാ എന്താണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് നമുക്ക് നോക്കാം ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ അതിൻ്റെ സർഫേസ് ഉപരിഭാഗം നല്ല പോലെ ഫ്ലാറ്റായിട്ടായിരിക്കും ഉണ്ടാകുക എന്നാൽ സി ലെവലിൽ നിന്ന് കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശത്തെയാണ് നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി ഉപദ്വീപ് പീഠഭൂമി എന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ ഇൻസ്ട്ര പ്ലാറ്റ്യൂസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ നമ്മുടെ സി ലെവലിൽ നിന്ന് ഫ്ലാറ്റായിരിക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ പ്ലെയിൻസ് എന്ന് പറയുന്നത് സമതലം അതിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നതാണ് ശരിക്കും മൗണ്ടെയിൻസ് പർവ്വതങ്ങളല്ലേ എന്നാൽ സീ ലെവലിൽ നിന്ന് കുറച്ച് ഉയർന്നിട്ട് എന്നാൽ അതിൻ്റെ മുകൾ ഭാഗമാണെങ്കിൽ എന്തായിരിക്കും ഫ്ലാറ്റ് ആയിരിക്കും ഈ രീതിയിലുള്ളപ്പോൾ ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലെന്താണെങ്കിലും ഒരു ടേബിളിട്ട് എങ്ങനെ ഉണ്ടാകും ഒരു ടാബിൾ ക്ലാസ് റൂമിൽ വരുമ്പോൾ എങ്ങനെ ഉണ്ടാകും എന്താ സാധാരണ സർഫേസ് സർഫേസിന്ന് കുറച്ച് ഉയർന്നിട്ടാണ് എന്നാൽ ആ ടാബിളിൻ്റെ മുകൾ ബാഗ് എങ്ങനെ ആയിരിക്കും നേരെ നല്ല ഫ്ലാറ്റ് ആയിരിക്കും ഇതുപോലെയാണ് ഒരു പീഠഭൂമി എന്ന് പറയുന്നത് പിന്നെ ഉപദ്വീപ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു മാപ്പ് ഇവിടെ ഇനി നിങ്ങൾക്ക് കാണാം മാപ്പിൽ യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് പെനിൻസുല ഫ്ലാറ്റ് എന്ന് പറയുന്നത് പീഠഭൂമി എന്ന് പറയുന്നത് പെനിൻസുല എന്ന് പറയുന്നത് ത്രീ സൈഡ്സ് ലെസിയാൽ കവർ ചെയ്തത് മൂന്ന് ഭാഗം സമുദ്രത്താൽ കവർ ചെയ്ത ഭാഗമാണ് എന്ത് നമ്മുടെ പെനിൻസുല എന്ന് പറയുന്നത് ആ ഭാഗത്തുള്ള പ്ലാറ്റു ആയതുകൊണ്ടാണ് ഇതിനെന്തെന്ന് വിളിക്കുന്നത് പെനിൻസുലാർ പ്ലാറ്റു എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിലുള്ള പ്ലാറ്റു ആണ് ഏത് പെനിൻസുലാർ പ്ലാറ്റു ഉപദ്വീപീയ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രത്യേകതകൾ സവിശേഷതകൾ നമുക്ക് നോക്കാം ഓരോന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ യെസ് അപ്പോൾ നമ്മുടെ മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ മഹാരാഷ്ട്ര കർണാടകം തമിഴ്നാട് തെലങ്കാന ഒഡീഷ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും ഉൾപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമാണ് അല്ലാന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു വീഴില്ലേ അതുപോലെ തന്നെ ഈ പീഠഭൂമി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വിശാലവും ഏറ്റവും പയക്കം ചെന്നതുമായിട്ടുള്ള ഭൂവിഭാഗമാണ് ഉപദീപീയ പീഠഭൂമി എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ ഒരു ഭൂവിഭാഗത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി എന്ന് പറയുന്നത് എത്ര ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് പതിനഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് അതുപോലെ തന്നെ പർവ്വതങ്ങൾ പീഠഭൂമികൾ തായ്വരകൾ എന്നിങ്ങനെ വ്യത്യസ്തമാർന്ന ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത് മറ്റൊന്നാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഏതാണ് അതെ ആനമുടിയാണ് അപ്പോൾ ഈ മേഖലയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നറിയോ യെസ് കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് ഉപ ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഉപദ്വീപിയ പീഠഭൂമിയുടെ മറ്റൊരു പ്രത്യേകതയാണ് വിവിധ തരം ധാതുക്കളുടെ ധാരാളം നിക്ഷേപമുണ്ട് ഉപദ്വീപിയ പീഠഭൂമിയിൽ അതുകൊണ്ട് തന്നെ ഉപദ്വീപിയ പീഠഭൂമിയുടെ ധാതുക്കളുടെ കലവറായൊന്നും വിളിക്കാവുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നുണ്ട് ഉപദ്വീപ്യ പീഠഭൂമിയുടെ ഭൂവിസ്തൃതി എത്ര ചതുര കിലോമീറ്റർ ആണ് പതിനഞ്ച് ലക്ഷം ചതുരഷ്ട്ര കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ പർവ്വതങ്ങൾ പീഠഭൂമികൾ തായ്വരകൾ എന്നിങ്ങനെ വ്യത്യസ്തമാർന്ന ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത് ഉപദ്വീപ്യ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഏതാണ് ആനമുടിയാണ് ഉപദ്വീപ്യ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറായെന്നും വിളിക്കുന്നു ഇതെല്ലാം ഉപദ്വീപ്യ പീഠഭൂമിയുടെ സവിശേഷതകളാണ് യെസ് വാട്ട് ഈസ് പെനിൻസുലാർ പ്ലാറ്റ് ട്യൂ യെസ് എങ്ങനെയാണത് ഫോം ചെയ്യുന്നത് ഏതെല്ലാം പ്രദേശങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ദ എൻ ഡി ആർ പോർഷൻ ഓഫ് മധ്യപ്രദേശ് ജാർഖണ്ഡ് ആൻഡ് ഛത്തീസ്ഗഡ് അസ് വെൽ എസ് ദ പാർട്ട് ഓഫ് മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് തെലുങ്കാന ഒഡീഷ ആൻഡ് വേസ്റ്റ് ബംഗാൾ ടുഗതർ ഫോം എ പ്ലാറ്റു ദറ്റ് ഈസ് നോൺ ആസ് പെനെൻസുലാർ പ്ലാറ്റു students next week can check what are the important features of peninsular plateau okay ഈ പാരഗ്രാഫിൽ ഓരോ പോയിൻ്റ് ആയിട്ട് നോക്കിയാൽ മതി ഫസ്റ്റ് വൺ പെനൻസുലാർ പ്ലാറ്റു എക്സ്റ്റെൻഡ് അബൌട്ട് ഫിഫ്റ്റീൻ ലാക്ക് സ്ക്വയർ കിലോമീറ്റർ പെനൻസുലാർ പ്ലാറ്റുവിൻ്റെ വിസ്തൃതി ഏകദേശം ഫിഫ്റ്റീൻ ലാക്ക് സ്ക്വയർ കിലോമീറ്റർ ആണ് അതാണ് ഫസ്റ്റ് പോയിൻ്റ് സെക്കൻഡ് വൺ പെരൻസിലാർ പ്ലാറ്റു ഇൻക്ലൂഡ് ഈ പ്ലാറ്റൂസ് എന്ന് പറയുന്ന റീജിയനിൽ അവിടെ വെറും പ്ലാറ്റ് മാത്രമല്ല ഉള്ളത് അറ്റ് ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ടോപ്പോഗ്രഫി വാരിയെ ടോപ്പോഗ്രഫി ഏതൊക്കെയാണ് സച്ചാസ് മൗണ്ടെയിൻസ് പ്ലാറ്റുസ് ആൻഡ് വാലീസ് സോ പെരൻസിലാർ പ്ലാറ്റു ഇൻക്ലൂഡ് വാരിയ ടോപ്പോഗ്രഫീസ് അച്ചാസ് മൗണ്ടെയിൻസ് പ്ലാറ്റ്യൂസ് ആൻഡ് വാലീസ് അപ്പോൾ എന്താണ് അവിടെ പറയുന്നത് മൗണ്ടെയിൻസും പ്ലാറ്റ്യൂസും വാലീസ് എന്നിങ്ങനെ ടോപ്പോഗ്രഫീസ് ആണ് വ്യത്യസ്തമാർന്ന വൈവിധ്യമാർന്ന ടോപ്പോഗ്രഫി ഭൂപ്രകൃതിയാണ് എവിടെയുള്ളത് ഇവിടെയുള്ളത് തേർഡ് ഫീച്ചർ ഏതാണ് ദ ഹൈയസ്റ്റ് പീക്ക് ഇൻ ദിസ് റീജിയൻ ഇസ് ദ ആനമുടി യെസ് പെരിൻസ്രാൽ പ്ലാറ്റ്യൂവിലെ ഹയ്യസ്റ്റ് പീക്ക് ഉയരമേറിയ കൊടുമുടി ഏതാണ് യെസ് ആനമുടിയും ദാറ്റ് സിറ്റുവേറ്റഡ് ഇൻ ദ ഇടുക്കി ഡിസ്ട്രിക്ട് ഓഫ് കേരള കേരളയിലെ ഇടുക്കി ജില്ലയിലാണ് ഈ ആനമുടി എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് ദെൻ ഫോർത്ത് വൺ നാലാമത്തെ ഫീച്ചേഴ്സർ ഏതാണ് പെനിൻസുലർ പ്ലാറ്റ്യൂ ഹോൾഡ് നുമേർ ഇസ് ഡെപ്പോസിറ്റ് ഓഫ് ഡൈവേഴ്സ് മിനറൽസ് യെസ് ദറ്റ് ഈസ് വൈ ദിസ് റീജിയൻ ക്യാൻ ബി ടേംഡ് ആസ് ദ സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ് യെസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വാരിയസ് മിനറൽസിൻ്റെ വ്യത്യസ്തമാർന്നിട്ടുള്ള ധാതുക്കളുടെ ഡെപ്പോസിറ്റ്സ് നിക്ഷേപങ്ങൾ ഈ റീജിയണിൽ ഉള്ളതിനാൽ തന്നെ ഈ പെൻസിലർ പ്ലാറ്റുവിനെ എന്ത് എന്ന് വിളിക്കുന്നുണ്ട് സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ് ധാതുക്കളുടെ കലവറ എന്നും വിളിക്കാം നെക്സ്റ്റ് പെൻസിലർ പ്ലാറ്റുവിലെ നാച്ചുറൽ വെജിറ്റേഷൻ നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം യെസ് കാലികമായി മാത്രമായി ലഭിക്കുന്ന ഇവിടെയുള്ള നൈസർഗിക സസ്യജാലങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് ട്രോപ്പിക്കൽ ഡെസീഡിയസ് ടൈപ്പാണ് അതുപോലെ തന്നെ തേക്ക് സാല് ചന്ദനം സാന്താൾ വുഡ് ബാംബോ മുള എന്നിവയാണ് ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട ട്രീസ് എന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ദ ട്രീസ് ഫൗണ്ട് ഇൻ ഫൗണ്ടിൻ്റെ സ്ട്രീജണാർ തേക്ക് സാല് സാന്താൾ വുഡ് ബാമ്പോ ബട്ട് ദ റെയിനി വെസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദ വെസ്റ്റേൺ ഗഡ് ഹാവ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്നാൽ ധാരാളം മയലഭിക്കുന്ന വെസ്റ്റേൺ ഘട്ടിൻ്റെ പശ്ചിമഘട്ട നിരകളുടെ പടിഞ്ഞാറൻ ചെരിവുകളിലാകട്ടെ ഉഷ്ണമേഖല മഴക്കാടുകളാണുള്ളത് എന്താണ് അവിടെ ഉള്ളത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ് ഇത്രയുമാണ് നമ്മുടെ പെൻസ്രൽ പ്ലാറ്റുവിലെ നൈസർഗിക സസ്യജാലങ്ങൾ നാച്ചുറൽ വെജിറ്റേഷൻ അവിടെയുള്ള സസ്യജാലങ്ങളെന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലുള്ള പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്നാണ് മൂന്ന് മണ്ണിനങ്ങളാണ് അവിടെ പ്രധാനമായിട്ടുള്ളത് അതാണ് പ്രധാനമായിട്ട് ഇവിടുന്ന് പഠിക്കേണ്ടത് ഒന്ന് കറുത്ത മണ്ണ് രണ്ടാമത്തേത് ചെമ്മണ്ണ് കറുത്ത മണ്ണ് ദാറ്റ് മീൻസ് ബ്ലാക്ക് സോയിൽ ദെൻ റെഡ് സോയിൽ ചെമ്മണ്ണ് തേർഡ് വൺ ലാറ്ററൈറ്റ് സോയിൽ ഈ ത്രീ ഈ മൂന്ന് മണ്ണിനങ്ങളാണ് എവിടെ ഫൗണ്ട് ചെയ്യുന്നത് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ പെനിൻസിലാർ പാറ്റ്യൂവിൽ അപ്പോൾ കറുത്ത മണ്ണ് അതുപോലെ തന്നെ ചെമ്മണ്ണ് അതുപോലെ തന്നെ ലാറ്ററേറ്റ് മണ്ണ് പൂവദ്വീപിയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്തായിട്ടുള്ള ഡക്കാൻ പീഠഭൂമിയുടെ മിക്ക പ്രദേശങ്ങളും അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഒഴുകിപ്പരുന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായതാണ് പ്രധാനമായിട്ടും അഗ്നയശിലകളാൽ ബസാൾട്ടിനാൽ നിർമ്മിതമായ ഈ പീഠഭൂമിയിൽ ധാരാളം എന്തുണ്ട് കറുത്ത മണ്ണ് വ്യാപകമായിട്ട് കാണപ്പെടുന്നുണ്ട് ഈ കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് വളരെ അച് അനുയോജ്യമായതിനാൽ കറുത്ത മണ്ണിനെ കറുത്ത പരുത്തി മണ്ണ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഉപദ്വീപിയ പീഠഭൂമിയിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു മണ്ണിനമാണ് ഇത് കറുത്ത പരുത്തി മണ്ണ് അതുപോലെ തന്നെ ഉപദ്വീപിയ പീഠഭൂമി പ്രദേശങ്ങളിൽ ചെമ്മണ്ണും ധാരാളമായിട്ട് കാണപ്പെടുന്നു റെഡ് സോയിൽ താരതമ്യേന ഫലപുഷ്ടി കുറവാണ് ഈ മണ്ണിന് ഇതിലെ ഇരുമ്പിൻ്റെ അംശം വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഇതിന് റെഡ് കളർ ചുവപ്പി നിറം നൽകുന്നത് അതുകൊണ്ട് അതിന് എന്ത് പേരിട്ടത് എന്ന് പേരിട്ടത് മൂന്നാമത്തെ മണ്ണിനമാണ് ഏത് ലാറ്ററേറ്റ് മണ്ണ് ഇതും ഉപദ്വീപിയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മറ്റൊരു മണ്ണിനമാണ് മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ഏത് ലാറ്ററേറ്റ് മണ്ണ് അപ്പോൾ കറുത്ത മണ്ണ് അത് കറുത്ത പരുത്തി മണ്ണ് എന്നറിയപ്പെടുന്നു ചെമ്മണ്ണ് ഇതിന് റെഡ് കളർ കിട്ടാനുള്ള കാരണം ഇരുമ്പിൻ്റെ അംശം കൂടുതലായതുകൊണ്ടാണ് മൂന്നാമതായിട്ട് ഉപദീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മറ്റൊരു മണ്ണിനമാണ് ലാറ്ററേറ്റ് സോയിൽ സ്റ്റുഡൻസ് പിൻസുലർ പ്ലാറ്റ്യൂൽ ഫൗണ്ട് ചെയ്യുന്നത് ത്രീ ടൈപ്പ് സോയിൽസ് ആണ് ഡെക്കാൻ പ്ലാറ്റുവിൻ്റെ ഭാഗത്ത് ബ്ലാക്ക് സോയിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഈ ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ കോട്ടൺ കൾട്ടിവേഷൻ സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബ്ലാക്ക് കോട്ടൺ സോയിൽ അപ്പോൾ കോട്ടൺ കൾട്ടിവേഷന് സ്യൂട്ടബിൾ ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് സെക്കൻഡ് വൺ രണ്ടാമതായിട്ട് പെൻസിലർ പ്ലാറ്റൂൽ കാണപ്പെടുന്ന ഒരു സോയിൽ ഏതാണ് യെസ് റെഡ് സോയിലാണ് റെഡ് സോയിലിന് താരതമ്യേന ഫെർട്ടിലിറ്റി കുറവാണ് അയേണിൻ്റെ കണ്ടൻറ് വളരെ കൂടുതലാണ് പ്രസൻസ് ഓഫ് അയേൺ ഗീവ് റെഡ് കളർ ടു ദിസ് സോയിൽ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നെയ്മഡ് റെഡ് സോയിൽ തേർഡ് സോയിൽ ഏതാണ് ഇലാട്രേറ്റ്സ് ഓയിൽ ലാട്രേറ്റ്സ് ഓയിൽ ഈസ് ഫോമ് ഇൻ റൊറീജിയൻ വിത്ത് മൺസൂൺ റെയിൻ ആൻഡ് ഇൻ്റർമീഡിയൻറ്റ് ഹോട്ട് സീസൺ മൺസൂൺ റൈനും ഹോട്ട് സീസണും ഇടവിട്ട് വരുന്ന പ്രദേശങ്ങളിലാണ് ലാട്രേറ്റ് സോയിൽ ഫോം ചെയ്യുന്നത് ഇപ്പോൾ ബ്ലാക്ക് സോയിൽ റെഡ് സോയിൽ ആൻഡ് ലാട്രേറ്റ്സ് ഓയിൽ ഈ മൂന്ന് സോയിലാണ് എവിടെ ഫൗണ്ട് ചെയ്യുന്നത് പെനുൻസുലാർ പ്ലാറ്റ്യൂവിൽ ഇങ്ങനെയുള്ള ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് പെനുൻസുലർ പ്ലാറ്റ്യൂവിൽ നിന്ന് ഒറിജിൻ ചെയ്യുന്ന റിവേഴ്സാണ് എന്തെന്ന് വിളിക്കുന്നത് പെനിൻസില റിവേഴ്സ് എന്ന് പറയുന്നത് ഉപദ്വീപിയ നദികൾ ഏതൊക്കെയാണെന്ന് പ്രധാനമായിട്ടുള്ളത് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ ആൻഡ് താപ്തി ഇതെല്ലാം ഉപദ്വീപിയ നദികളാണ് ഇപ്പോൾ പെനിൻസിലർ പ്ലാറ്റുവിന് നമുക്ക് ചെയ്യുന്ന ഓർജിൻ ചെയ്യുന്ന റിവേഴ്സാണ് പെനിൻസില റിവേഴ്സ് ഏതൊക്കെയാണത് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ ആൻഡ് താപ്തി സോ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസും മലയാളം മീഡിയം സ്റ്റുഡൻസും ശ്രദ്ധിക്കുക പെരുൺസില റിവേഴ്സ് ഉപദീപിയ നദികളെ കുറിച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ നോക്കാം ഫസ്റ്റ് വൺ മഹാനദി പെരുൺസില റിവേഴ്സിൽ ഫസ്റ്റ് വൺ ആണേത് മഹാനദി മഹാനദിയുടെ ഒർജിൻ പ്ലേസ് ഉത്ഭവസ്ഥാനം എവിടെയാണ് മധ്യപ്രദേശിലെ മൈക്കല റേഞ്ചസ് മധ്യപ്രദേശിലെ മൈക്കല നിലകളിൽ നിന്നാണ് സ്റ്റുഡൻസ് ഏത് റിവർ ഒർജിൻ ചെയ്യുന്നത് റിവർ മഹാനദി അപ്പം മഹാനദിയുടെ ഉത്ഭവസ്ഥാനമാണ് ഏത് മൈഖല നിരകൾ ഈ ഉപ ഉപദ്വീപ്യ നദിയായിട്ടുള്ള മഹാനദിയുടെ ഏകദേശ നീളം എണ്ണൂറ്റി അൻപത്തി ഏഴ് കിലോമീറ്റർ ആണ് എയിറ്റ് ഫിഫ്റ്റി സെവൻ കിലോമീറ്റർ ആണ് എന്ത് അപ്രോക്സിമേറ്റ് ലെങ്ത് ഓഫ് ദ റിവർ മഹാനദി ഇനി മേജർ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ ഇബ് ആൻഡ് ടെൽ ഏതാണ് ഇബ് ആൻഡ് ടെല് അപ്പോൾ മഹാനദിയുടെ ട്രിബ്യൂട്ടറീസ് പോഷക നദികൾ ഏതൊക്കെയാണ് ഇബും ടെല്ലും യെസ് ദെൻ സ്റ്റേറ്റ് ത്രൂവിച്ച് ഇറ്റ് ഫ്ലോ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് മഹാനദി ഓർജിൻ ചെയ്യുന്നത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒറീസ ഓക്കെ ഏതെങ്കിലും രണ്ട് സ്റ്റേറ്റ് നിർബന്ധമായിട്ടും പഠിക്കുക മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഈ സംസ്ഥാനങ്ങളിലൂടെയാണ് സ്റ്റേറ്റ്സിലൂടെയാണ് ഏത് ഫ്ലോ ചെയ്യുന്നത് റിവർ മഹാനദി ഏത് സിയിലേക്കാണ് ഫൈനലി ഇത് ജോയിൻ ചെയ്യുന്നത് സി വിച്ചിറ്റ് ജോയിൻ ചെന്ന് ചേരുന്ന കടൽ ഏതാണ് ബേ ഓഫ് ബംഗാൾ അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ ചെന്നിട്ടാണ് മഹാനദി പതിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ഉപദ്വീപ്യ നദിയായിട്ടുള്ള മഹാനദി എല്ലാവർക്കും ക്ലിയർ ആയല്ലോ യെസ് അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് വണ്ണാണ് ഗോദാവരി ഏതാണ് ഗോദാവരി രണ്ടാമത്തെ ഉപദീപിയ നദി പെനുൻസ്ല റിവറാണ് ഏത് ഗോദാവരി ഗോദാവരിയുടെ ഗോദാവരിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് വെസ്റ്റേൺ ഗേട്ട് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ അവിടെയുള്ള വെസ്റ്റേൺ ഗേട്ടിൽ നിന്നാണ് ഏത് റിവർ ഒർജിൻ ചെയ്യുന്നത് ഗോദാവരി അതിൻ്റെ ഏകദേശ നീളം ആയിരത്തി അറുനൂ ആയിരത്തി നാന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് എത്രയാണ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് കിലോമീറ്റർ ആണ് ദ അപ്രോക്സിമേറ്റ് ലെങ്ത് ഓഫ് ദ റിവർ ഗോദാവരി വിച്ച് ആർ ദ മേച്ച ട്രിബ്യൂട്ട്രീസ് ഓഫ് ദ റിവർ ഗോദാവരി ഗോദാവരിയുടെ പ്രധാനപ്പെട്ട രണ്ട് ട്രിബ്യൂട്ടറീസ് പ്രധാന പോഷക നദികൾ ഇന്ദ്രാവതി ആൻഡ് ശബരി ഏതാണ് കൂട്ടുകാരെ ഇന്ദ്രാവതി ആൻഡ് ശബരി ഏതൊക്കെയാണ് സ്റ്റേറ്റ്സ് ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് റിവർ ഗോദാവരി ഫ്ലോ ചെയ്യുന്നത് യെസ് ഏതൊക്കെയാണ് മഹാരാഷ്ട്ര ഒറീസ കർണാടക ഏതൊക്കെയാണ് മഹാരാഷ്ട്ര ഒറീസ ആൻഡ് കർണാടക ഈ സംസ്ഥാനങ്ങളിലൂടെയാണ് ഏത് നദി ഒഴുകുന്നത് ഗോദാവരി ഇനി ഏത് സീയിലേക്കാണ് ഈ ഗോദാവരി റിവർ ചെന്ന് ചേരുന്നത് യെസ് ജോയിൻ ചെയ്യുന്നത് ഏതിലേക്കാണ് അതെ ബേ ഓഫ് ബംഗാളിലേക്ക് തന്നെ ബംഗാൾ ഉൾക്കടലിലേക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ അപ്പോൾ രണ്ട് മഹാ മഹാനദിയും അതുപോലെ ഗോദാവരിയും രണ്ട് ഉപദ്വീപീയ നദികൾ പെരിൻസുല റിവേഴ്സ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ റിവർ ഏതാണെന്ന് നോക്കാം ഉപദീപിയ നദി യെസ് നമ്മുടെ പെനുൻസില റിവർ ഏതാണ് കൃഷ്ണ ഏതാണ് കൃഷ്ണ യെസ് കൃഷ്ണ റിവറും ഓർജിൻ ചെയ്യുന്നത് എവിടെ നിന്നാണ് യെസ് വെസ്റ്റേൺ ഘട്ടിൽ നിന്നാണ് പശ്ചിമഘട്ട നിരകളിൽ നിന്നാണ് പശ്ചിമഘട്ടം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകൾ പശ്ചിമഘട്ടം എന്ന് പഠിച്ചാൽ മതി വെസ്റ്റേൺ ഘട്ട് അപ്പോൾ കൃഷ്ണ റിവറും ഓർജിൻ ചെയ്യുന്നത് എവിടെയെന്നാണ് പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഘട്ടിൽ നിന്നാണ് അതിൻ്റെ ഏകദേശ നീളം അപ്രോക്സിമേറ്റ് ലെങ്ത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ ആണ് ആയിരത്തി കിലോമീറ്റർ ആണ് ഏതിൻ്റെ നീളമെന്ന് പറയുന്നത് കൃഷ്ണ നദിയുടെ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ മേജർ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ് അതെ ഭീമയും തുംഗഭദ്രയും ഏതൊക്കെയാണ് ഭീമ ആൻ്റി തുങ്കഭദ്ര ക്ലിയർ ആണല്ലോ യെസ് ഏത് സ്റ്റേറ്റ്സിലൂടെയാണ് ഇത് ഫ്ലോ ചെയ്യുന്നത് അതെ മഹാരാഷ്ട്ര തെലുങ്കാന ആന്ധ്ര മഹാരാഷ്ട്ര തെലുങ്കാന കർണാടക ആൻഡ് ആന്ധ്ര ഈ സംസ്ഥാനങ്ങളിലൂടെയാണ് ഏത് നദി ഫ്ലോ ചെയ്യുന്നത് റിവർ കൃഷ്ണ ഫൈനലി ഏത് സീയിലേക്കാണ് ഇത് ജോയിൻ ചെയ്യുന്നത് അതെ ബേ ഓഫ് ബംഗാൾ എവിടേക്കാണ് ബേ ഓഫ് ബംഗാൾ അപ്പോൾ നമ്മളിപ്പോൾ എത്ര പ്രിൻസില റിവേഴ്സ് ഡിസ്കസ് ചെയ്തു എത്ര ഉപദീപിയ നദികൾ നമ്മൾ ചർച്ച ചെയ്തു കൂട്ടുകാരെ മൂന്നെണ്ണം ഏതൊക്കെയായിരുന്നു അതെ ഒന്നേതാണ് മഹാനദി സെക്കൻഡ് വൺ ഏതാണ് ആ ദ ഗോദാവരി തേർഡ് വൺ ഏതാണ് യേസ് ഗുഡ് കൃഷ്ണ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ എല്ലാവർക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പെൻസില റിവറിലേക്ക് പോകാം യെസ് നെക്സ്റ്റ് വൺ ഏതാണ് കാവേരി കാവേരി എവിടെ നിന്നാണ് ഓർജിൻ ചെയ്യുന്നത് യെസ് ഓർജിൻ പ്ലേസിസ് ബ്രഹ്മഗിരി റേഞ്ചസ് ഇൻ വെസ്റ്റേൺ ഘട്ട് പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത് അതിൻ്റെ ഏകദേശ നീളം അപ്രോക്സിമേറ്റ് ലെങ്ത് എത്ര കിലോമീറ്റർ ആണ് എയ്റ്റ് ഹൺഡ്രഡ് കിലോമീറ്റർ ആണ് എണ്ണൂറ് ആണ് കാവേരി നദിയുടെ ഏകദേശ നീളം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് കാവേരി നദിയുടെ പ്രധാന പോഷക നദികളും വിച്ച് ആർ ദ മേജർ ട്രിബ്യൂട്ടറീസ് ഓഫ് ദ റിവർ കാവേരി യെസ് കബനി ആൻഡ് അമരാവതി ഏതൊക്കെയാണ് കബനിയും അമരാവതിയുമാണ് കാവേരി റിവർ ഫ്ലോ ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് കർണാടക തമിഴ്നാട് ആന്ധ്ര കർണാടക തമിഴ്നാട് ഏതൊക്കെയാണ് കൂട്ടുകാർ കാവേരി റിവർ ഒർജിൻ ചെയ്യുന്നത് കർണാടകയിലൂടെയും തമിഴ്നാട്ടിലൂടെയുമാണ് ഓക്കെ ആണല്ലോ ഈ കാവേരി റിവർ ജോയിൻ ചെയ്യുന്ന സി ഏതാണ് ബേ ഓഫ് ബംഗാൾ ഇതിലേക്ക് തന്നെയാണ് ബേ ഓഫ് ബംഗാൾ അപ്പോൾ മഹാനദിയും ഗോദാവരിയും കൃഷ്ണയും കാവേരിയും ഈ നാല് റിവേഴ്സും ഫൈനലി ജോയിൻ ചെയ്യുന്നത് ചെന്ന് ചേരുന്ന കടൽ എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലാണ് അഥവാ ബേ ഓഫ് ബംഗാളാണ് നെക്സ്റ്റ് അടുത്ത ഉപദ്വീപിയ നദിയാണ് പെനിൻസ്ല റിവർ ആണ് റിവർ നർമ്മദ നർമ്മദ റിവർ അല്ലേ നദി നർമ്മദ നദി എവിടെ നിന്നാണ് ഒർജിൻ ചെയ്യുന്നത് അത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് മൈക്കല റേഞ്ചസ് അല്ലേ മൈക്കല നിരകളിൽ നിന്ന് ഛത്തീസ്ഗഡിലുള്ള മൈക്കല പർവ്വത നിരകളിൽ നിന്നാണ് ഏത് റിവർ ഉത്ഭവിക്കുന്നത് റിവർ നർമ്മദ നർമ്മദയുടെ ഏകദേശ നീളം എത്രയാണ് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് എത്ര കിലോമീറ്റർ ആണ് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് മേജർ ട്രിബ്യൂട്രീസ് ഏതൊക്കെയാണ് ആ യെസ് നർമ്മദയുടെ മേജർ ട്രിബ്യൂട്രീസ് ഹിരൻ ആൻഡ് ബഞ്ചൻ ഏതൊക്കെയാണ് കൂട്ടുകാരെ പ്രധാന പോഷകനാധികൾ ഹിരൻ ആൻഡ് ബഞ്ചൻ ഓക്കെ വിചാർദ്ധ എസ്റ്റേറ്റ്സ് ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് ഫ്ലോ ചെയ്യുന്നത് എസ് ഏതൊക്കെയാണ് മധ്യപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് പ്രധാനമായിട്ടും നർമ്മദ നർമ്മദ നദി എന്ത് ചെയ്യുന്നത് ഒഴുകുന്നത് ഫൈനലി ഇത് ജോയിൻ ചെയ്യുന്നത് എവിടേക്കാണ് ബംഗാൾ ഉൾക്കടലിലേക്കാണോ ബേ ഓഫ് ബംഗാളിലേക്കാണോ അല്ല പിന്നെ എവിടേക്കാണ് ഏ സറേബ്യൻ സീ അറബിക്കടലിലേക്കാണ് ഏത് ഉപദ്വീപിയ നദി ചെന്ന് ചേരുന്നത് നർമ്മദ നദി യെസ് ലാസ്റ്റ് വൺ ഏതാണ് താപ്തി അപ്പോൾ അവസാനത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അവസാനത്തെ ഉപദ്വീപ്യ നദിയാണ് പെനൻസില റിവർ ഏതാണ് താപ്തി എവിടെ നിന്നാണ് കൂട്ടുകാരെ താപ്തി ഓർജൻ ചെയ്യുന്നത് യെസ് മുൻതായ് പ്ലാറ്റു മുൻതായ് പീഠഭൂമിയിൽ നിന്നാണ് ഏത് നദി ഓർജം ചെയ്യുന്നത് റിവർ താപ്തി താപ്തി നദി താപ്തി നദിയുടെ അപ്രോക്സിമേറ്റ് ലെങ്ത്ത് എത്രയാണ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ എഴുന്നൂറ്റി ഇരുപത്തി നാല് കിലോമീറ്ററാണ് ഏത് നദിയുടെ ഏകദേശ നീളം താപ്തി നദിയുടെ ഏകദേശ നീളം എന്ന് പറയുന്നത് മേജർ ട്രിബ്യൂട്ടറീസ് താപ്തി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ അനർ ആൻഡ് ഗിർണ ഇതൊക്കെയാണ് അനർ ആൻഡ് ഗിർണ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് നമ്മുടെ താപ്തി നദി ഒഴുകുന്നത് മധ്യപ്രദേശ് ഗുജറാത്ത് ആൻഡ് മഹാരാഷ്ട്ര ഏതൊക്കെയാണ് മധ്യപ്രദേശും ഗുജറാത്ത് ആൻഡ് മഹാരാഷ്ട്ര ഫൈനലി ജോയിൻ ചെയ്യുന്നത് ഏത് സീയിലേക്കാണ് അതെ അറേബ്യൻ സീയിലാണ് അറേബ്യൻ കടലിലാണ് ചെന്ന് ചേരുന്നത് അപ്പോൾ എല്ലാവർക്കും ഉപദ്വീപിയ നദികൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ സോ ലെറ്റ്സ് ഫൈൻഡ് അപ്പവർ ടു ഡേയ്സ് ക്ലാസ് ഓക്കെ അപ്പോൾ ഈ നദിയുടെ ഉപദ്വീപിയ നദിയുടെ ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു ബൈ